ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് നിൽക്കുന്നത് ദിണ്ടിഗലാണ്. ദിണ്ടിഗലിൽ വന്നപ്പോഴാണ് നമ്മൾ ഇവിടെ പുറകെ കാണുന്ന ഒരു വലിയ കോട്ട കണ്ടോ, ആ കോട്ടയുടെ പേരാണ് മലൈക്കോട്ടെ അഥവാ റോക്ക് ഫോർട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു കോട്ടയാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാനും അവിടുത്തെ പൗരാണികമായ കുറേ കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കൊക്കെ സ്വാഗതം. അതുപോലെ തന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയേണ്ടത്, ഇതിനെപ്പറ്റി അധികം യൂട്യൂബേഴ്സ് ഒന്നും മലയാളത്തിൽ ചെയ്തതായിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. ഒന്നോ രണ്ടോ പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മലയാളികൾക്കൊരു പുതിയൊരു കാഴ്ചയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് ദിണ്ടിഗൽ ടൗണ്. അപ്പോൾ ഈ ദിണ്ടിഗലിന് ഒരു പേര് വരാൻ കാരണം ഈ കോട്ട നിൽക്കുന്ന ഈ വലിയൊരു പാറയാണ്, ഒരു മല പോലത്തെ ഒരു പാറയാണ്. അപ്പോൾ ഈ പാറയിൽ ഒരു തിണ്ട് പോലെയാണ് ഈ പാറ കിടക്കുന്നത്. അപ്പോൾ ഈ തിണ്ട് പോലെ കിടക്കുന്നതുകൊണ്ട് തന്നെ ദിണ്ടിഗൽ എന്നായിരുന്നു ആദ്യമേ പേര് വിളിച്ചിരുന്നത്. ഒരു തിണ്ട് പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ദിണ്ടിഗൽ പിന്നെ ദിണ്ടിഗലായി മാറി. അതുപോലെ തന്നെ ഇതിൻ്റെ പഴയ പേരാണ് ദിണ്ടീശ്വരം. ദിണ്ടീശ്വരം എന്നൊരു പേരും കൂടി ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അതാണ് ഇതിൻ്റെ പേരിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഈ കോട്ടയുടെ മെയിൻ എൻട്രൻസ്. നമുക്കപ്പോൾ അതിനുള്ളിലേക്ക് പോവാം. ഇതൊരു ഗുഹ പോലത്തെ ഒരു സംഭവമാണ്. എന്തിനുണ്ടാക്കിയാന്ന് അറിയില്ല, പക്ഷെ ഫുള്ളൊരു ഗുഹ പോലത്തെ സംഭവമാണ്. ഇവിടെ ഒരു ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുഞ്ഞു വേണം ഇറങ്ങാനായിട്ട്. ഇതന്നെ നോക്കിയാൽ തന്നെ അറിയാം, ഇതിനുള്ളിലൊക്കെ ഒരുപാട് ഇതുപോലെ ചെറിയ ചെറിയ അറകളായിട്ടുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കൊക്കെ ഇല്ല. നിറയെ അറകളായിട്ടുള്ള സംഭവങ്ങളാണ് ഉള്ളിക്ക്. ഇതിനു മുകളിൽ കണ്ടമാനം ഇങ്ങനെ ഇതുപോലെ തന്നെ ആർച്ച രൂപത്തിലുള്ള ഇഷ്ടപ്പെടിക്ക് സ്ഥലങ്ങളുണ്ട്. ഇതുപോലത്തെ ഒരുപാട് അറകളുണ്ട് ഈ കോട്ടയ്ക്കുള്ളിൽ. നമ്മൾ ആദ്യമേ കയറിയത് വേറൊരു അറയായിരുന്നു. ഇപ്പോൾ അടുത്ത അറയിലേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം ആ അറയിൽ ഒരു 5 കവാടങ്ങളും അതോടൊപ്പം തന്നെ അതിനോട് തന്നെ അറകളും ഉണ്ടായിരുന്നു. പഴയ കാലങ്ങളിൽ ആയുധങ്ങൾ ശേഖരിക്കാനോ അവർക്ക് താമസിക്കാനുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നല്ല കെട്ടുറപ്പുള്ള ഒരു കോട്ട തന്നെയാണിത്. കാരണം വളരെയധികം വീതി കൂടിയ മതിലുകളോടുകൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടും പ്രയത്നിച്ചൊക്കെ യന്ത്രങ്ങളുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുത്ത കോട്ടയാണത്. കാരണം അതുകൊണ്ട് തന്നെ നല്ല കെട്ടുറപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് ഇന്ന് തന്നെ അത് നിലനിൽക്കുന്നു. ഇതുപോലെ കാണുന്ന ഒരുപാട് അറകൾ ഇതിനുള്ളിലുണ്ട്. ഈ കോട്ടകളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ നമുക്ക് ഇതുപോലെ തന്നെ, പക്ഷേ മെയിൻ എൻട്രൻസ് വീതി കൂടിയതാണെങ്കിലും സൈഡിലേക്കുള്ള ഇതെല്ലാം ചെറിയ ചെറിയ കവാടങ്ങളായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓരോ അറയിലേക്ക് മാറാനായിട്ട് ചെറിയ ചെറിയ കവാടങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ പണ്ട് കാലത്ത് ജയിലുകളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വേണ്ടിയാൽ ഉണ്ടാക്കിയതാവാം. കോട്ടയുടെ ഉള്ളിലേക്ക് വായുവൊക്കെ കയറാനായിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹോളാണ്.
നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അതിന്. കോട്ടയുടെ ആ വീതി എന്തോരം ഉണ്ടെന്ന് മനസ്സിലാക്കണമെന്നെങ്കിൽ, അതിൻ്റെ മതിലിൻ്റെ തിക്ക് എന്തോരം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ ഓട്ടോയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേരത്തെ കാണിച്ച എയർപോർട്ടിൻ്റെ നേരെ അടിഭാഗത്തായിട്ടാണ്. പക്ഷെ അപ്പം അതിൻ്റെ ആ ഘട്ടവും വായുവിൻ്റെ കാറ്റൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പഴയകാലത്ത് അവർ ചെയ്തു വെച്ചിട്ടുള്ളൊരു കാര്യമാണ് മുകളിലേക്ക്. അതുപോലെ തന്നെ ചൂടുവായു എപ്പോഴും മുകളിലേക്കാണ് പോവുക എന്നുള്ള പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചൂടുവായു പോകാനൊക്കെ ആയിട്ടുള്ള ഹോളായിരിക്കാം അത്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ഇതുകൊണ്ട് ഈ ഒരു ഫ്ലോർ കൊണ്ട് ആ കോട്ടയുടെ ആ കവാടങ്ങൾ തുരങ്കങ്ങൾ അവസാനിക്കും തോന്നി. പക്ഷേ ഇല്ല, വീണ്ടും താഴേക്ക് തന്നെ അതിൻ്റെ കിടക്കുകയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ കാണുന്നതാണ് നമ്മൾ ഇറങ്ങി വന്ന തുരങ്കം. അത് പുറത്തേക്കാണ് ആ തുരങ്കം വന്ന് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, നമുക്ക് ഏത് ഭാഗത്തും നോക്കിയാൽ തന്നെയും കോട്ടകളുടെ മുഴുവൻ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ കുന്നിൻ്റെ മുകളിൽ നിർമ്മിക്കുന്നത് തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഭാഗത്ത് ശത്രുക്കൾ വന്നാലും അവരെ നമുക്ക് പെട്ടെന്ന് കാണാനും അവർക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഹൈറ്റ് തന്നെ കോട്ടകൾ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ബീരങ്കി വയ്ക്കാനുള്ള ഹോളുകൾ ഒക്കെ കാണാം. നമുക്ക് ഏകദേശം ഈ കോട്ടയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് ഡിണ്ടിഗലിൽ മൊത്തം ആ ചുറ്റുഭാഗങ്ങൾ മുഴുവൻ കാണാം. തീർത്തും എന്താ പറയുക, നല്ല സെറ്റപ്പിൽ തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. പഴയ കാലത്തെ യുദ്ധങ്ങളോ യുദ്ധമുറകളൊക്കെ വെച്ച് നോക്കും, ഇന്നത്തെ കാലത്തെ തോക്കും വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അന്ന് കാലത്ത് അവർ ശത്രുക്കളെ നേരിട്ടുന്ന രീതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഈ കോട്ടയ്ക്ക് ഉണ്ടായിരുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, ഇത്രയും വലിയൊരു കോട്ട കല്ലിൻ്റെ മുകളിൽ, പാറയുടെ മുകളിൽ നമുക്ക് നടന്ന് പുറത്തുനിന്ന് കയറി വരുന്ന സമയത്ത് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം നല്ല വെയിലും ഈ പാറ ചുട്ടുപൊഴുത്ത് കിടക്കുന്നതിന് ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ കോട്ടയുടെ ഉള്ളിൽ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്കും അതുപോലെ തന്നെ ഇവർ താമസിച്ചിരുന്ന ഭാഗത്തേക്ക് കയറി കഴിയുമ്പോൾ തീരെ ചൂടില്ല, നല്ല തണുപ്പാണ്. കാരണം ചെങ്കല്ലാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവർ കാണുന്ന എല്ലാ ഭാഗങ്ങളും ചെങ്കല്ലാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഇതിനുള്ളിൽ. അപ്പോൾ ഇതിനുള്ളിൽ എങ്ങനെ താമസിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ താഴ്ന്ന് എങ്ങനെ ഇതിനുള്ള മനുഷ്യന്മാർ താമസിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് താഴ്ന്ന് കയറുമ്പോൾ തോന്നും ഇത്ര ചൂടത്ത് എങ്ങനെയാണ് ആൾക്കാർ ഇതിൻ്റെ മുകളിൽ താമസിച്ചിരുന്നത്. തീർച്ചയായിട്ടും സുഖമായിട്ട് താമസിക്കാം, നല്ല തണുപ്പാണ്. അത് മാത്രമല്ല, ഈ കോട്ടയുടെ ഉള്ളിൽ നിന്നൊക്കെ ഇപ്പോൾ പുറത്ത് കവാടത്തിനടുത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ കവാടത്തിൽ നല്ല കാറ്റ് വരുന്നത്, ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കാറ്റ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്ന രീതി, കാറ്റിനെ കടത്തി വിട്ടുകൊണ്ട് അവരുടെ നിർമ്മാണ രീതിയൊക്കെ തീർച്ചും പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്. നമ്മൾ കയറി നമ്മൾ കണ്ട ഗുഹകളാണ് ഈ പുറകിൽ കാണുന്നത്. അതിൻ്റെ മോൾഭാഗമാണ് കാണുന്നത്. എയർ ഹോളുകളും കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ കോട്ട. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് പേര് അധീനതയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പാണ്ഡ്യന്മാരുണ്ടായിരുന്നു, ചോളന്മാർ, പല്ലവ രാജവംശം, അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ പിതാവായത് ഹൈദരാലി, ടിപ്പു സുൽത്താൻ, അവസാനമായിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാരും ഇത് കൈയടക്കി വെച്ചിരുന്നു. ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ ഈ കോട്ടയുടെ ഏകദേശം മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് രണ്ട് കുളങ്ങൾ കാണാം കേട്ടോ. ഇത്രയും വെയിലുണ്ടായിട്ടുമില്ല, കുളത്തിൽ ഇപ്പോഴും വെള്ളമുണ്ട്. ഒരുപക്ഷെ കുതിരേനെ കുളിപ്പിക്കാനോ കുതിരയ്ക്ക് വെള്ളം കൊടുക്കാനോ അവർക്ക് കുളിക്കുന്നതിന് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ചതായിരിക്കാം. പക്ഷേ ഇത്രയും വലിയ മലയുടെ മുകളിൽ, അതും ഇത്രയും പാറക്കെട്ടുകൾ മാത്രമുള്ള സ്ഥലത്ത് വെള്ളം ഇപ്പോഴും അതവിടെ സ്റ്റോറായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്, ഒരു വലിയ കാര്യം തന്നെയാണ്. എല്ലാം ഒരു പ്രകൃതിയുടെ അനുഗ്രഹം എന്നല്ലാണ്ട് എന്താ പറയുക. നടന്ന് കോട്ടയുടെ മുകളിലെത്തി, നല്ല വെയിലാണ്, നമ്മളിത്തിരി ക്ഷീണിതനൊക്കെ ആകും.
എന്നാലും നമുക്ക് നടന്ന് കയറി വരാം, കാരണം കാണാൻ അതുമാത്രം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് കയറി വരാൻ ഒരു ആവേശമുണ്ട്. ഇപ്പോൾ നമ്മൾ മുകളിൽ എത്തിക്കഴിയുമ്പോൾ കാണുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ. അത് ആദ്യകാലങ്ങളിൽ ശിവക്ഷേത്രമായിരുന്നു, പിന്നെ രാജരാജേശ്വരി ക്ഷേത്രമാക്കി എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ മൊത്തം കല്ലുകൾ കൊണ്ട് തന്നെയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഒരു വാസ്തുകലയുടെ കുറേ കാര്യങ്ങൾ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ശില്പങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്, എങ്കിലും കാണാനായിട്ട് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ പൊതുവേ ക്ഷേത്രങ്ങളെല്ലാം തന്നെ നല്ല കൊത്തുപണികളും കരകൗശല കാര്യങ്ങൾ കൊണ്ടും അതീവ ഗംഭീരമായിട്ട് തന്നെയാണ് അവർ പണി ചെയ്യുന്നത്. കരിങ്കലിൻ്റെ തൂണുകളാണ്, കരിങ്കലിൻ്റെ തൂണുകൾ, അതുപോലെ തന്നെ മുൾഭാഗത്ത് കരിങ്കലിൻ്റെ പാളികൾ. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ കയറി നല്ല തണുപ്പാണ്. ഇതാ കാണുന്നതാണ് ശ്രീകോവിൽ എന്ന് പറയുന്നത്, ശ്രീകോവിൽ. പക്ഷേ അതിൽ ഇപ്പം നിലവിൽ പ്രതിഷ്ഠയോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ മുഴുവൻ കല്ലുകളാണ്. നല്ല ഡിസൈനിൻ്റെ അവർ കൊത്തിയെടുത്ത ഒറ്റക്കല്ലായിട്ടുള്ള കല്ലുകളിൻ്റെ കാലുകളാണ്. അതിൻ്റെ മുകളിലാണ് ഇത്രയും സംഭവങ്ങൾ മുഴുവൻ അവർ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. മലയാളത്തിലെ ഒരു സിനിമയായിരുന്ന കമ്മാര് സംഭവം, ദിലീപിൻ്റെ കമ്മാര് സംഭവത്തിലെ മെയിനായിട്ടുള്ള ഒരു പാട്ട് സീനിൽ ഒരു കോട്ട കാണിക്കുന്നുണ്ട്. ആ കോട്ട ഈ കോട്ടയാണ്, ഡിണ്ടിഗലിലെ ഈ റോക്ക് ഫോർട്ട് ആണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ബീരങ്കികളാണ്, നല്ല ഇരുമ്പുകൊണ്ട് ഫുൾ ഇരുമ്പാണ്, നല്ല വെയിറ്റുള്ള സംഭവം തോന്നുന്നു. അപ്പോൾ അത് നേരെ കോട്ടയുടെ വെളിഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്, ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ടാണ്. മൂന്ന് ബീരങ്കികളാണ് ഉള്ളത്, മൂന്ന് സൈസിലുള്ള ബീരങ്കികളാണ് കേട്ടോ. ഏറ്റവും വലുതാണിത്, അത് കഴിഞ്ഞിട്ട് വലുപ്പം കുറഞ്ഞത്, ഏറ്റവും വലുപ്പം കുറഞ്ഞത്, അത് നിലത്താണ് കിടക്കുന്നത്. മൂന്ന് ബീരങ്കികൾ, ഇതുപോലെയുള്ള ഹോളുകളിലൊക്കെ നിറയെ ബീരങ്കികൾ ഉണ്ടായിരുന്നിരിക്കാം. ഒരു കവാടം മാത്രമേ ഉള്ളൂ, ഒരുപാട് കവാടങ്ങളൊന്നുമില്ല. അപ്പോൾ താമസിക്കാനും പറ്റിയ ഒരു കാര്യത്തിലൊന്നും ഉണ്ടാക്കിയിട്ട് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ആയുധങ്ങൾ ശേഖരിക്കാനായിട്ട് വേണ്ടിയിട്ട് അവർ വെടിക്കോപ്പുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്, ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റിയ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷനാണ് അവരത്. അപ്പോൾ ഇതിൽ നിന്ന് മൂന്ന് ഭാഗങ്ങളിലേക്കും നമുക്ക് ആൾക്കാരെ നോക്കാൻ പറ്റും. ഒരു ചെറിയ ഹോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഹോളിൽ കൂടെ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് അവരിത് കെട്ടിവെച്ചു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഡിണ്ടിഗലിനോട് നമ്മൾ വിട പറയുകയാണ്. പുതിയൊരു വീഡിയോയുമായി, വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരാം. നിങ്ങൾ തരുന്ന സഹകരണവും സന്തോഷവും സ്നേഹവും എല്ലാമാണ് നമ്മുടെ പ്രചോദനം. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഈ ചുരുങ്ങിയ വീഡിയോ ഇട്ട കാലം കൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം. നമ്മുടെ ചെറിയ വീടുകളൊക്കെ ആരെങ്കിലൊക്കെ കാണാത്തുണ്ടെങ്കിൽ ഇടയ്ക്ക് ചാനലിലൊക്കെ ഒന്ന് കയറി കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കാനും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.